വേഗം ഞാൻ ശരിയാക്കി മാറ്റും. രണ്ട് മാസത്തിനകം ഈ ഹോട്ടൽ മുറി ഞാൻ എന്റെ മണിയറയാക്കി രൂപാന്തരപ്പെടുത്തും. ഇല്ല മാത്യു, തെറ്റ് ചെയ്തതിനുള്ള ബോധം എന്നിൽ നിന്നും വിട്ടുമാറില്ല. Once on demand, sin, always on demand. For joining, call മണിയറയാക്കി രൂപാന്തരപ്പെടുത്തും. ഇല്ല മാത്യു, തെറ്റ് ചെയ്തതിനുള്ള ബോധം എന്നിൽ നിന്നും വിട്ടുമാറില്ല. ഹവ്വ മുതൽ ആരംഭിച്ചതാണ് ബേബി പെണ്ണിന്റെ ഈ സ്വഭാവം. തെറ്റ് ചെയ്യാൻ പുരുഷനോടൊപ്പം സഹകരിക്കുക, എന്നിട്ട് പുരുഷനെ കുറ്റപ്പെടുത്തുക. തീർന്നില്ല, എന്നിട്ട് തെറ്റിന്റെ ഫലം പൂർണ്ണമായും സ്വയം അനുഭവിക്കുക. ബേബി, ഈ തെറ്റിന്റെ ഫലം ഒരിക്കലും നീ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരില്ല. എപ്പോഴും നിന്റെ മാത്യു കൂടെ ഉണ്ടായിരിക്കും. നീ കോളേജ് അടക്കം വരുത്തി എന്ത് എഴുതാഞ്ഞിരുന്നു മോളെ? പന്തളം വരെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അമ്മച്ചി. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ, നിനക്ക് അസുഖമൊന്നും ഇല്ലല്ലോ? ഒന്നില്ല അമ്മച്ചി, പരീക്ഷയ്ക്ക് പഠിച്ച ക്ഷീണമാണ്. ഞാൻ പോയി കുടിച്ച് സാരി മാറ്റിയിട്ട് വരാം. അമ്മച്ചി ഇങ്ങോട്ട് വരാറില്ലേ? അവളുടെ മാത്രമേ കൂടെ അവൾ തൃശ്ശൂർക്ക് പോയിരിക്കാൻ പറയാം. എന്താ പിന്നെ? എന്റെ കുഞ്ഞ് അങ്ങ് ഉടങ്ങി പോയല്ലോ. നീ പൊടി, നിനക്ക് തോന്നുന്നത് അല്ല കുഞ്ഞ്, സത്യമായിട്ട് ഒന്ന് ഉടങ്ങിയിട്ടുണ്ട്. ഏ പൊടി ഇവിടെ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, അലങ്കാരമായ രാജ്ഞി, രാജ്യകുട്ടി കർത്താവേ, രാജ്യകുട്ടി കർത്താവേ, എന്റെ കോളേജ് രഹസ്യമായിട്ടാണോ അടച്ച്? അവൾ അവളെ കൂട്ടുകാരികളൊക്കെ വന്നത് ആനവണ്ടിയിൽ ഇരുന്ന് ഞെരിഞ്ഞ് അവലോസോടി ആയിട്ടാ ഇവിടെ എത്തിയത്. എന്റെ ഹോസ്റ്റലിലെ അമ്മമാരെ ഒന്ന് കാണട്ടെ. ഇന്ന് മോള് വെച്ച് കുറച്ച് വാങ്ങിച്ച് കെട്ടുന്ന ലക്ഷണമാ. ആ മൂളൽ അല്പം പെശക. അവളെ നിഷേധിച്ചറിയില്ലയോ? അന്നിന്ന് അവള് വിവരം അറിയിച്ചു, അവൾക്ക് കാർ അയച്ചു കൊടുക്കില്ലേ? ആ വാങ്ങിച്ചു കെട്ടിക്ക. ആ പല്ലിളിക്കുന്നു. ഞാൻ വിചാരിച്ചു നിനക്ക് രണ്ട് കിട്ടുന്നു. എങ്ങനെയാ, ഒറ്റയായിപ്പോയില്ലേ? ഒറ്റേനാണ് കൊച്ചമ്മയെ കുഴപ്പമുണ്ടാക്കണത്. നീ പൊടി, നീ ആരെങ്കിലും വിളിച്ചോ. അവള് മണ്ടിയാണെങ്കിലും പറഞ്ഞത് കാര്യമാടി.
അമ്മണി നീ പോയിട്ട് ചോറൊക്കെ എടുത്തു വെക്ക്. വരുമോൾ ഊണ് കഴിക്ക്. മോളെ ആ നീ ഊണ് കഴിഞ്ഞ് കഴിക്കാൻ കാത്തിരിക്കായിരുന്നു അപ്പച്ച. ഓട്ട് വായിട്ടിട്ടൊന്നും ബലമില്ല. നേരത്തെ കിടന്ന് ഉറങ്ങി ശീലിച്ചു. കൊറച്ച് നാളെ മോളുള്ളി ഇല്ലാഞ്ഞോണ്ട് ഈ ഉപദ്രവം ഇല്ലായിരുന്നു. ഇതാ പിന്നെയും തുടങ്ങി. ഏതായാലും ഇനിയൊരു ആൺകുടി വേണമല്ലോ. അതിന് വഴി ഞാനുണ്ടാക്കാം. നീ അവിടെ നൊട്ടല് കളിക്കാണോ? മോള് കൊച്ചിന്റെ സൈഡിലാണെങ്കിൽ ഞാനും, അല്ലെങ്കിൽ നീ എപ്പോഴും അവിടെ സൈഡിലാണല്ലോ. ഇവിടാ നിരി. എന്തിനാ അപ്പച്ച? അപ്പച്ചൻ തോൽക്കാൻ പോകയാ? ഞാൻ തോൽക്കാൻ? നിന്റെ അപ്പച്ചൻ ഇതുവരെ തോറ്റിട്ടില്ല, ഇനി ഒട്ടും തോറ്റില്ല. നോക്കടാ, ഒരെണ്ണമെങ്കിലും കുഴി വീണിട്ടുണ്ടോ? ഇല്ല. എന്തോ ആടെ നേരക്കുന്നു. വീണില്ല. അതാരാ വരുന്നേ? ആ മോളേ, ഈ ശ്രീരാമൻ ബാലിയെ കൊന്ന കഥ കേട്ടിട്ടുണ്ടോ? അല്ല, ബോർഡിൽ ഏഴ് എടുത്ത കാണിച്ചു ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അഞ്ചല്ലേ ഉള്ളു? അഞ്ചേ ഉള്ളു. നിനക്ക് തോന്നിയതാ? തോന്നിയതൊന്നുമല്ല, അപ്പച്ചൻ കള്ളം കാണിച്ചതാ. അപ്പച്ചൻ കള്ളം കാണിച്ചു? കൈപ്പശ്ശേരി പയ്യിൽ കള്ളം കാണിക്കൂടാ കൊച്ചാപ്പി. എന്ന് ചോദിച്ചാ മോള് പറയുന്നതിലും വലിയ നേരുദോഷക്കേടൊന്നുമില്ല. ഞാനറിയാതെ കയ്യോ കാലോ വരലോ നിന്റെ പോയി കടന്നുറങ്ങിക്കോ. ഞാൻ നിനക്ക് യാത്ര ചെയ്യണം. താങ്ക്യൂ അപ്പച്ച. ഒന്ന് വിളമ്പി തരാൻ ഈ കൈകൾ എത്ര നാളായി തുടിക്കുകയാണ്. എന്താ ഉണ്ണാത്തത്? വിശപ്പ് തോന്നുന്നില്ല. വാരി തരട്ടെ? വാരി കൊടുക്കാൻ ആളുണ്ടാവും, അന്ന് മതി. ആളിനെ തരാമോ? കല്യാണം കഴിയട്ടെ, ആലോചിക്കാം. മോട് ഉറങ്ങില്ലേ? ഞാൻ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു അമ്മച്ചി. നേരെ എത്രയായി? ലൈറ്റ് എല്ലാം കരുത്തി വേഗം ഉറങ്ങാൻ നോക്കുമോളെ. ഞാൻ ലൈറ്റ് കണ്ടപ്പോ വന്നതല്ലേ. വേഗം ആട്ടെ.